ഹലോ വ്യൂസ്, ഈ ലോകത്ത് രണ്ട് തരം ഫുട്ബോൾ പ്രേമികളുണ്ട്. ഒന്ന് ഫുട്ബോൾ പ്രേക്ഷകരും മറ്റൊന്ന് ഫുട്ബോൾ കളിക്കാരും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഫുട്ബോൾ കളിക്കാരനാകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികളായ യുവതലമുറയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഫുട്ബോളിൻ്റെ ആവേശവും കളിക്കാരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ കളിക്കാരനെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിൻ്റെ മുഖ്യ കാരണം എങ്ങനെ ഒരുത്തനെ കളിക്കാരനാക്കി ഈ ലോകത്തിൽ കാണിക്കേണ്ടതെന്നതിൻ്റെ ഒരറിവും കുട്ടികൾക്കുമില്ല, രക്ഷിതാക്കൾക്കുമില്ല. രക്ഷിതാക്കൾ ചെറുപ്പത്തിൽ ഒരു ബോളും ബൂട്ടും വാങ്ങിക്കൊടുക്കും, പിന്നെ ആ കുട്ടി കഴിവുണ്ടെങ്കിൽ കളിക്കാരനാകുമെന്നാണ് അവരുടെ ചിന്ത. കഴിവില്ലാത്തവനായി ഈ ലോകത്ത് ആരുമില്ല. ഓരോ കളിക്കാരനും വേണ്ടത് അവൻ്റെ പിന്നിൽ കൈത്താങ്ങായി നിൽക്കാൻ ഒരാളാണ്. നിങ്ങൾ ബൂട്ടും ബോളും വാങ്ങിക്കൊടുത്തില്ലെങ്കിലും കഴിവുള്ള കുട്ടിയാണെങ്കിൽ അവൻ എളുപ്പത്തിൽ കളി പഠിക്കും, മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാണിക്കുകയും ചെയ്യും. പക്ഷേ അവൻ്റെ കഴിവുകൾ മൊത്തം സ്വന്തം നാട്ടിൽ തന്നെ മുരടിച്ചു പോകും. അവൻ്റെ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പുഴത്തലിൽ അവൻ ആശ്വാസം കാണുകയും അതിനു പുറമെയുള്ള ലോകത്തെ അവൻ കാണാതാവുകയും ചെയ്യും. ഇതിനുദാഹരണത്തിന് നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന ഫൈസ് ടൂർണമെൻറ്റിൽ പോയി നോക്കിയാൽ എത്രയോ മികച്ച കുട്ടികൾ കളിക്കുന്നുണ്ടാവും. പക്ഷേ അവന് ശരിയായ ഗൈഡൻസ് ഇല്ലാത്ത കാരണം അവൻ്റെ കഴിവുകൾ ആ നാട്ടിൻ പുറത്തെ ഫൈസിൽ തന്നെ മുരടിച്ചു പോവുകയാണ്. അതിന് ചെയ്യേണ്ടത് ഗൈഡൻസ് ഇല്ലാത്ത കുട്ടികളാണോ നിങ്ങൾ, ആദ്യം അടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയി രജിസ്റ്റേർഡ് ഫുട്ബോൾ ക്ലബ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ആ ക്ലബ് അത്ര മികച്ചതല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സൈൻ ചെയ്യാം. അഥവാ അത് മികച്ച ക്ലബ്ബാണെങ്കിൽ അവർ സെലക്ഷൻ വെച്ചാണ് ക്ലബിൽ കയറ്റുക. അപ്പോൾ ആ സെലക്ഷൻ നടത്തുന്നതുവരെ ആ ഗ്രൗണ്ടിൽ തന്നെ പോയി കളിക്കുക. അഥവാ നിങ്ങളെ കളിക്ക് ചേർത്തില്ല എങ്കിൽ ദിവസവും ഫുട്ബോൾ കിറ്റുമായി പോയി ഇരിക്കുക. ഒരു ദിവസം ആരെങ്കിലും ഒരാൾ കണ്ട് ഒരു ചാൻസ് നമുക്ക് തരും. കിട്ടുന്ന ചാൻസ് മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ തളരാതെ ദിവസവും കളിക്കുക. ക്ലബിലുള്ള വലിയ വലിയ ആളുകളുമായി സൗഹൃദം കൂട്ടുക. അത് നിങ്ങളുടെ കളി അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ പാർട്ട് 2 നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക് യു.